ആദ്യമായി കുത്തുബ പറഞ്ഞു, അഖ്ലിസു അൽ അമല ലില്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസ് ഉള്ളതായി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഖബല കസ്ബിൽ റിദാ, നിങ്ങൾ ചെയ്തതിൽ ഇഖ്ലാസ് ഉണ്ടോ ഇഖ്ലാസ് ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം പടച്ചറപ്പിന്റെ കോടതിയിൽ എത്തിയാൽ വരും. ആ ദിവസം എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അമലുകൾ ഇഖ്ലാസുള്ള അമലുകളായി മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കണേ. വകൂനു അലാ ഖൗഫിൻ മിൻഹു, നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളാകണം. ഏതുപോലെ കഅന്നകും തറൗനഹു ഖബല മുഫാറഖത്തിൽ അഹിബാ, നിങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോ നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ധാരാളം ആളുകളുണ്ട്, നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. നമുക്ക് ദുഃഖം വരുമ്പോ നമ്മുടെ ചുമര തട്ടിയിട്ട് നമ്മെ അവർ സമാധാനിപ്പിക്കും. നമുക്ക് സന്തോഷം വരുമ്പോ ഞങ്ങളോടൊപ്പം ഒരു സന്തോഷത്തിൽ പങ്കിടും. പക്ഷെ എല്ലാ ആളുകളും നമ്മെ വിട്ടുനിൽക്കുന്ന ഒരു ദിവസം, നമ്മെ വിട്ടുനിൽക്കുന്ന ദിവസം. എൻ്റെ ഒരു കൂട്ടുകാരനാണ് മരിച്ചത്, അതുകൊണ്ട് അവന് ഇനി ഒറ്റക്കല്ലേ കിടക്കാം. ഇതുവരെ മഗ്രിബിന്റെ സമയം മുതൽ രാത്രി 12 മണി വരെ പീടികയുടെ പരിസരത്ത് ചുറ്റു കസാരയിൽ ഇരുന്നിട്ട് ഒന്നിച്ച് സംസാരിച്ച ആളുകളല്ലേ എന്റെ കൂട്ടുകാരൻ മരിച്ചുപോയില്ലേ, ഇതുവരെ ഒന്നിച്ചിരുന്ന ആളല്ലേ ഞാൻ, ഇനിയും ഞാൻ അവനോടൊപ്പം ഒന്നിച്ച് കിടക്കാം എന്ന് പറഞ്ഞ് മരിച്ച കൂട്ടുകാരന്റെ കബറിൽ ഹയാത്തുള്ള കൂട്ടുകാരൻ പോയി കിടന്ന ഒരു ചരിത്രം പോലും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യമാ, യാഥാർത്ഥ്യമാ. ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനും കുശലം പറയാനും നമ്മുടെ കാര്യങ്ങളിലൊക്കെയും നമ്മോടൊപ്പം കൂടാനും ആളുകളുണ്ട്. വലിയ പ്രയാസ. വെള്ളിയാഴ്ച രാത്രി വലിയൊരു പറക്കത്താക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസം നമ്മുടെ ഈ പള്ളിയിലും നമ്മുടെ പരിസരങ്ങളിലുള്ള പള്ളികളിൽ മുഴുവനും ഹബീബായ തങ്ങളുടെ നേരിൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കുമ്പോ എന്ത് സ്വലാത്ത്, എന്ത് ദുആ, എന്ത് സങ്കടം. അല്ലെ, ഏതോ ഒരു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദ്വാരക്ക, ഏതൊരു കടക്കാരന് വേണ്ടി ദ്വാരക്ക, ഏതോ ഒരു ഉപ്പാക്ക കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായ മകൾക്ക് വേണ്ടി ദ്വാരക്ക, ഞമ്മെന്തിനു പോയിട്ട് അതിൽ കൂടണം ഇരിക്കണം എന്ന ചിന്തയിൽ നമ്മുടെ ഈ മൊഗറാലിന്റെ ബസാർ ഈത്തല മുതൽ അത്തലക്ക് പോയാൽ നൂറുകണക്കിലുള്ള ചെറുപ്പക്കാർ ചുറ്റു കസാരയിൽ നിന്ന് സംസാരിക്കാം. വലിയ ദുഃഖമുണ്ട്, വലിയ ബേജാറുണ്ട്. ഈ കസാരയിൽ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ കാറ്റുള്ള കാലം വരെ മാത്രമാണ്. നമ്മുടെ മൂക്കിലൂടെ കാറ്റ് വലിക്കുന്ന ആ ഒരു സമയം വരെ, ആ മൂക്കിൽ വലിക്കുന്ന കാറ്റൊന്ന് നിന്നാൽ, അതൊന്ന് സ്റ്റോപ്പായാൽ ഡോക്ടറും കുടുംബങ്ങളും വന്നിട്ട് പോലെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിന്റെ ചുറ്റു കസാരയിൽ ഇരിക്കാൻ ആളുണ്ടാവൂല. ദുഃഖമതാണ് പറഞ്ഞത്, മോനെ അള്ളാഹനെ പേടിച്ചോ. ആഫിയത്തുള്ള സമയം മറ്റുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ എനിക്കും ആ രോഗം അള്ള തരൂല എന്ന ഒരു അഗ്രിമെന്റ് നീയുമായിട്ട് അള്ള ചെയ്തിട്ടില്ല. ചിലപ്പോ അള്ള തരൂ, തന്നതിന് ശേഷം വന്നിട്ട് ഇവിടെ പള്ളിയിൽ ഉസ്താദിനോട് ദ്വാരക്കാനും വസിയത്ത് ചെയ്തിട്ട് കാര്യമില്ല. അത് വരുന്നതിന് മുമ്പ് അതിനുള്ള പരിഹാരം കണ്ടെത്തണം. എത്ര ചെറുപ്പക്കാരാണ്, ഞാൻ എത്തിപ്പോയി നമ്മുടെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും ആ സ്വലാത്തിന്റെ സമയത്ത് അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുകയും സംസാരിക്കുകയും ചെയ്ത ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടപ്പോ വലിയ ബേജാറായി. എന്ത് അത്ര ഒരു അലസത! ഇഖ്ലാസ് ഇല്ലെങ്കിലും നമുക്ക് കൂലി കിട്ടുന്ന ഒരമലുണ്ടെങ്കിൽ അത് മുത്തായ റസൂലുള്ളാഹ് തങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത് മാത്രമാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിലും നമുക്ക് അവർ കൂലി കിട്ടും. നമ്മുടെ നിസ്കാരം ഇഖ്ലാസില്ലേ ഒന്നും കിട്ടൂല. നമ്മുടെ റമദാനിന്റെ 30 ദിവസം പിടിക്കുന്ന നോമ്പ് ഇഖ്ലാസില്ലേ അള്ളാഹിന്റെ അടുത്തൊന്നും കിട്ടൂല. ഞങ്ങൾ സീറോ ആയിരിക്കും, നമുക്ക് സീറോ ആയിരിക്കും. മോമിനിങ്ങൾ ചിന്തിക്കണം. ഖുതുബ പറഞ്ഞു, അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിന്റെ കൂട്ടുകാർ പിരിഞ്ഞു പോകും. ആ ദിവസം വന്നാൽ അതിന്റെ ശേഷം ഗതിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പ് പടച്ചറപ്പ് പൊരുത്തപ്പെടുന്ന ഇഖ്ലാസുള്ള അമലുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മോമിനിങ്ങൾ ആ മാത്രം സലാത്തിന് വരുമ്പോ നമ്മുടെ കൂട്ടുകാർ അതുപോലെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. അതാണ് അല്ലാഹു ബിൻ മഹറു. നല്ലത് നാം ചെയ്താൽ പോരാ, നമ്മുടെ കൂട്ടുകാരൻ നന്നാവണം, നമ്മുടെ വീട്ടുകാർ നന്നാകണം, നമ്മുടെ നാട്ടുകാർ നന്നാകണം. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. എന്നിട്ട് കുത്തുബ പറഞ്ഞു, ഇവിടെ ആരും ഇവിടെ ജീവിച്ച് ബാക്കി നിലനിൽക്കുന്ന ആളുകളില്ല. എല്ലാരും നശിച്ചു പോകും, എല്ലാരും മരിച്ചു പോകും. നശിഞ്ഞാൽ മരിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ സെക്കൻഡുകൾക്കും നിങ്ങൾ കണക്ക് കൊടുക്കണം. അള്ളാഹിന്റെ അടുത്ത് ഓരോ സെക്കൻഡുകൾ, നിന്റെ ആയുസിന്റെ ഓരോ മിനിറ്റുകൾ നീ എന്ത് ചെയ്തു, അള്ളാഹിന്റെ അടുത്ത് കണക്ക് ചോദിക്കുമ്പോ കണക്ക് ചോദിക്കാൻ ആ കണക്കിന്റെ മറുപടി ഓരോ ആളുകൾ കൊടുക്കണം. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രം പറയുന്നത്, അവിടുത്തെ കണ്ണിന്റെ രണ്ട് അറുകളിൽ രണ്ട് കറുത്ത വരകൾ ഉണ്ടായിരുന്നു. രണ്ട് കണ്ണിന്റെ രണ്ട് അറുകളിൽ കറുത്തതായ രണ്ട് ഗീറ്റുകൾ, പേന കൊണ്ട് വലിച്ച ഗീറ്റല്ല. പിന്നെ മഴക്കാലത്ത് ഒരു സ്ഥലത്തിൽ ഇങ്ങനെ നിരന്തരം വെള്ളം ഒഴിച്ചു പോയാൽ ആ വെള്ളം ഒഴിച്ച സ്ഥലത്തിൽ ഒരു പാടുണ്ടാവും, ഒരു അടയാളുണ്ടാവും, എന്താ വെള്ളം പോയ സ്ഥലം. അതുപോലെ നിരന്തരമായി കണ്ണുനീര് ഒലിപ്പിച്ച് ഒലിപ്പിച്ച് രണ്ട് ഭാഗത്തിൽ രണ്ട് കറുത്ത പാടുകൾ. ആരുടെ മുഖത്ത്? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
എന്നിട്ട് മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? യാ ലൈതനി ലം തുബഅസ് ലിഫസ്ലിൽ ഖദാ. പ്രചോനെ ഉസ്മാനായ ഞാൻ മരിച്ചുപോയാൽ. ആരാ ഉസ്മാൻ? ഹബീബായ തങ്ങളുടെ രണ്ട് പെണ്ണുമക്കളെ കല്യാണം കഴിച്ച വലിയ മഹാനാ. രണ്ട് പെണ്ണുമക്കളെ കല്യാണം കഴിച്ച മഹാൻ. സുബ്ഹാനല്ലാഹ്. ആരാണ് ഉസ്മാൻ? രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഇടയിൽ ഒറ്റ രാത്രി കൊണ്ട് ഖതമൽ ഖുർആൻ, ഖുർആൻ ഖതമ തീർത്ത മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ നിങ്ങൾ പറഞ്ഞെന്താ? പറച്ചോനെ ഉസ്മാനാകുന്ന ഞാൻ മരിച്ചു പോയാൽ ആഖിറത്തിലേക്ക് എന്നെ കൊണ്ടുവരണേ അല്ലാ. നിന്റെ തീരും, നിന്റെ വിധികളും, നിന്റെ ചോദ്യങ്ങളും, നിന്റെ മീസാനും, നിന്റെ മറ്റുള്ള കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്ന മഹ്ശറയിലേക്ക് ഉസ്മാനാകുന്ന എന്നെ നീ കൊണ്ടുവരല്ലേ അല്ലാ. എന്നെ കൊണ്ടുവന്നാൽ ഉസ്മാനാകുന്ന ഞാൻ നിന്റെ ചോദ്യങ്ങളുടെ മുന്നിൽ പതരിപ്പോകും, ഞാൻ തോറ്റുപോകും. കൊണ്ടുവരാതിരിക്കലാ ഞാൻ ഏറ്റവും ഉത്തമമെന്ന് നിലവിളിച്ച് കരഞ്ഞ മഹാനാണ് ഉസ്മാനുവിനപ്പാ. ആരെയും അത് വിടൂല. ഇവിടെയുള്ള നിങ്ങളിരുന്ന ഓരോ സമയങ്ങൾ, എത്ര നേരം അങ്ങാടിയിലിരുന്നു, എത്ര നേരം സംസാരിച്ചു, എത്ര രാത്രി വരെ, എത്ര ഉപ്പമാർ സങ്കടം പറയുന്നു. സാധേ മോൻ വരുന്ന രാത്രി രണ്ടു മണിക്കാണ്, ഒന്ന് എതിർക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ചെറുപ്പക്കാരനാണ്. ഏതുപ്പയ? ചെറുപ്പം മുതൽ ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തിയ ഉപ്പയ പോലും അനുസരിക്കാൻ തയ്യാറാവാത്ത ഒരു സമൂഹം ജീവിക്കുന്ന കാലമാണ്. പലസ്തീനിന്റെ ഭൂമിയിൽ നിങ്ങൾ കണ്ടില്ലേ, രണ്ടു ദിവസം മുമ്പ് 180 വരുന്ന മരിച്ച ശുഹദാക്കളുടെ മയ്യത്ത്, വലിയ ഒരു കുണ്ട് തോണ്ടിയിട്ട്, ഒരു കുഴി തോണ്ടിയിട്ട് 180 ആളുടെ മയ്യത്ത് ഒറ്റ കബറിൽ ദഫനം ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ റമദാന് തൊട്ട് ഈ ദിവസം വരെ നമ്മുടെ കൊപ്പള ജമാഅത്തിന്റെ മുറ്റത്ത് എത്ര ആളുകളുടെ മയ്യത്ത് കിടത്തിയിട്ടുണ്ടാവും? ഒരു 30 മരിച്ചിട്ടുണ്ടാവോ? ഒരു 40 മരിച്ചിട്ടുണ്ടാവോ? ഇടയിട വിട്ടിട്ടാണ് മാസത്തിൽ 3 മരണം, ആഴ്ചയിൽ 1 മരണം, ചിലപ്പോ മാസത്തിൽ 5 മരണം അല്ലേ? എന്നാൽ ഒറ്റ ദിവസം ഒറ്റ കബറിൽ 180 പേരുടെ മയ്യത്ത് ദഫനം ചെയ്തു. എന്റെ ചെറുപ്പക്കാർ പൊട്ടന്മാരാണോ? ചെറുപ്പക്കാർ പൊട്ടന്മാരാണോ? കഴിക്കുന്നത് ഭക്ഷണമല്ലേ? എന്ന് അവർക്കൊരു ചിന്തയില്ല, ഒരാലോചനയില്ല. അവരാരാ? നമ്മളെപ്പോലെ ഒരു നാടിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളല്ലേ അവർ? നമ്മെപ്പോലെ അള്ളാഹുവിന്റെ വാങ്ങ് കേൾക്കുമ്പോ പള്ളിയിൽ ഓടി വന്നിരുന്ന വിശ്വാസികളല്ലേ അവർ? എന്നിട്ട് പോലും ഇത് അറിഞ്ഞിട്ട് പോലും മൊബൈലിന്റെ ഉച്ചത്തിലാണ്. കയ്യിൽ മൊബൈലും പിടിച്ച് ചെറുപ്പക്കാരും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് സമയങ്ങളെയാണ്. ഒരു വെള്ളിയാഴ്ച രാത്രി പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ആമീൻ പറയട്ടെ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ തന്നെ, അവൻ എന്നെ പോലെ ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ലേ അവൻ? അവൻ മരിച്ചുപോയില്ലേ? അവർക്കൊരു ദുആ, അവർക്കൊരു ആമീൻ, ഒരു ദുആ, ഒരു പ്രാർത്ഥന നടത്താൻ നമ്മുടെ യുവസമൂഹം ഇന്ന് തയ്യാറല്ല. മുമ്പ് നിങ്ങൾ ചിന്തിക്കണം. ആരെ ഞങ്ങൾ തോറ്റുപോകും? ഈ ഒറ്റ കുണ്ടിൽ മറവാടപ്പെട്ട 180 ആളുകളും സ്വർഗത്തിൽ ഇങ്ങനെ പക്ഷികളെ പോലെ പാലിയിട്ട് സ്വർഗത്തിൽ പോകുമ്പോ ഞങ്ങളിങ്ങനെ വായി തുറന്നിട്ട് അവർ നോക്കേണ്ടി വരും. ഒരു ഭാഗ്യവന്മാരാ, അവർ സ്വർഗക്കാരാണ്, അവർ സുഹദാണ്, തീർച്ചയായും സംശയമില്ല അല്ലേ? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ഒരു 3 നമുക്ക് ബേജാറാണ്. ഉമ്മ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, എന്റെ പെങ്ങൾ മരിച്ചുപോയി. 3 സുബ്ഹാനല്ലാഹ്, ഒരു സെക്കൻഡ് പോലും അവർക്ക് ബേജാറില്ല. ഒരു മരിച്ചു കിടക്കുന്നു മകന്റെ മയ്യത്തിന്റെ മുന്നിൽ ഉപ്പ സന്തോഷത്തോടെ പറയാൻ, മോനെ നീ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയാൽ അവിടെ ഹബീബായ തങ്ങളെ കണ്ടാൽ ആ ഹബീബിനോട് പറയണം കേട്ടോ, ഹബീബായ തങ്ങളോട് പറയണം, ഇത്തരം 60 ഉണ്ടായിട്ട് പോലും പാവങ്ങളായ ഞങ്ങളെ നോക്കാൻ, ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ പോലും കടന്നു വന്നില്ല എന്ന് ഹബീബായ തങ്ങളെ കാണുമ്പോ മോനെ നീ പറയണം. ആരോടാ? മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനായ ഒരു യുവാവായ മകനോട് ഉപ്പാന്റെ സങ്കടം പറയാ. നിങ്ങൾ ചിന്തിക്കണം. എല്ലാവരോടും എത്തിപ്പെടും. അവർ പക്ഷികളെ പോലെ സ്വർഗത്തിലെത്തുമ്പോ ഞങ്ങൾ വായി തുറന്ന് നോക്കേണ്ടി വരും. ഒരു ആമീൻ ചെല്ലാത്ത ഞങ്ങൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മനസ്സിരി കാണിക്കാത്ത ഞങ്ങൾ, നല്ല ഒരു ദിവസം വരുമ്പോ ആ ദിവസത്തിന്റെ ബഹുമാനം പോലും കണക്കിലെടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ വന്നു, ദുആ നിസ്കരിച്ചു, ഖുതുബ കേട്ട്, അൽഖഹ ബോധി, സ്വലാത്ത് ചൊല്ലി, അതിനുള്ള ഒരു അവസരവും ഇല്ലാതെ ബേജാരിൽ കഴിയുന്ന അവർക്ക് വേണ്ടി ഞാനൊന്ന് ദുആ ചെയ്യട്ടെ, അവർക്കൊരു പ്രാർത്ഥന നടത്തട്ടെ എന്ന മനസ്സിരി പോലും കാണിക്കാത്ത ഞങ്ങൾ, സുബ്ഹാനല്ലാഹ്. മുമ്പ് നിങ്ങളെ ഖേദമാ, ബേജാറാ. ഖുതുബ പറഞ്ഞു, നാലത്തെ ദിവസം നിന്നരായ ആളുകൾ, തമ്മാടികൾ, അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചവർ, ഇഖ്ലാസ് ഇല്ലാത്ത അമൽ ചെയ്തവർ, അവർക്ക് അള്ളാഹു നിർമ്മിക്കുന്ന ഒരു ഗാലറി വേറെയാണ്. ഒരു ഗാലറി വേറെ, ഒരു ഗാലറി, ഗാലറിയിൽ തമ്മാടികളായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളെ നിരുത്തുന്ന ഒരു ദിവസം. അതേസമയം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ ആളുകൾ നിൽക്കാൻ മറ്റൊരു ഗാലറിയും അള്ളാഹു നിർമ്മിക്കുന്ന ഒരു ദിവസം. രണ്ട് ഗാലറികളാണ് അവിടെ, രണ്ട് സ്ഥലങ്ങൾ. ഒരു സ്ഥലത്തിൽ സ്വാലിഹീങ്ങളായിരിക്കും, ഒരു സ്ഥലത്തിൽ തമ്മാടികൾ. എന്നിട്ടോ പറഞ്ഞു, യൗമ യസ്മഉൽ ഫരീഖാൻ, അന്നത്തെ ദിവസം ഈ രണ്ട് വിഭാഗക്കാരും കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ഒരു വിളിയാളമുണ്ട്, ഒരു വിളിയാളമുണ്ട്, ഒരു അനൗൺസ്മെന്റ്. എന്താ? യാ അഹ്ലൽ ജന്ന,
നല്ല ആടുകൾ നിൽക്കുന്ന ഭാഗത്തിലേക്ക് നോക്കിയിട്ടൊരു വിളിയാണ്. ഓ സ്വർഗത്തിൽ പോകുന്ന ആടുകളെ, സ്വർഗത്തിൽ പോകുന്ന ആളുകളെ, നിങ്ങൾ നിരന്തരമായി സ്വർഗത്തിൽ താമസിക്കാൻ പോകുന്ന ആളുകളാണ് കേട്ടോ, നിങ്ങൾ സ്വർഗക്കാരാണ് കേട്ടോ. അല്ലാഹുവേ, അക്കൂട്ടത്തിൽ നിങ്ങളെ നീ പെടുത്തണയല്ലോ. സ്വാലിഹ്യങ്ങളുടെ ഭാഗത്തിലേക്ക് നോക്കിയിട്ടുള്ള ഒരു വിളിയാ. ആ കൂട്ടത്തിൽ ഫിലസ്തീനിന്റെ പാവങ്ങളായ അവിടുത്തെ കുട്ടികളും യുവാക്കളും മുഅ്മിനീങ്ങളും ആ വിഭാഗത്തിലുണ്ടാകും. തീർച്ചയായും അവർ സുഹദാക്കളാണ്. അതേസമയം അമ്മാടികളുടെ ഭാഗത്ത് നോക്കിയിട്ട് ഒരു വിളിയുണ്ട്. എന്താണിക്കത്തുന്ന ഭീകരമായ നരകത്തിന്റെ വരവുകളായി അവിടെ കത്താനുള്ള ആളുകളെ, നിങ്ങൾ ജഹീമാകുന്ന നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടവരാ, നിരന്തരമായി അവിടെ കത്തേണ്ടവരാ, കഴിയേണ്ടവരാ, സാമ്പാളാകേണ്ടവരാ എന്ന് പറഞ്ഞിട്ടൊരു വിളിയുണ്ട്. വാഹ്വേ, കൂട്ടത്തിൽ നിങ്ങൾ നീ പെടുത്തല്ലോ. പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അവന് നാശത്തിരാ. ഇല്ലല്ല ആരിമോ, ആരിമിങ്ങൾ ഒഴിച്ചിട്ട് ഇൽമുണ്ടോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, വരും ഇൽമുണ്ടായാ പോരാ എന്നൊരു കുത്തു പറഞ്ഞു. വൽ ആലിമൂന കുല്ലുഹും അൽക, ഇൽമുള്ളവർ നശിച്ചു പോകും. ഇല്ലല്ല ആമിലൂ, ഇൽമുണ്ടായിട്ട് കാര്യമില്ല, ഇൽമുള്ളതുപോലെ അവർ ചെയ്യണം. നമുക്ക് ഇൽമില്ലാത്ത ആർക്കാണ് സുബീന്റെ ബാങ്ക് കേൾക്കുമ്പോ എനിക്കണോ, ഇൽമില്ലാത്തവരുണ്ട് നമ്മുടെ സദസ്സിൽ, ഇൽമെല്ലാവർക്കും ഉണ്ട്. ബാങ്ക് കേൾക്കുമ്പോ എണിക്കണോ, ബാങ്ക് കേൾക്കുമ്പോ നിശ്ചയിക്കണോ, ഇൽമുണ്ട്, ഇൽമുണ്ടായിട്ട് കാര്യമില്ല, ഇല്ല ആമിലൂ, ഇൽമുള്ളതുപോലെ അവർ ചെയ്യണം. ഹറാമ തിന്നരുതെന്ന് അറിയാത്തവരാരാണ്, കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് ഇൽമില്ലാത്തവനാരാണ്, ഇൽമുണ്ടായിട്ട് പോരാ, ഇൽമുള്ളതുപോലെ അവർ ചെയ്യണം. എന്തൊരു കുത്തു പറഞ്ഞു, വല്ലാതിരൂര കൊല്ലും മൽക്ക, അവർ ചെയ്തിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇന്നൽ മുഖലിസോ, ആ നിസ്കാരം ഇഖ്ലാസുള്ളതാണോ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ ഇഖ്ലാസില്ലാതെ ചെയ്ത അമലുകൾ മുഴുവനും അള്ളാഹിന്റെ കോടതിയിൽ എത്തുമ്പോ മരയില്ലാത്തതാണ്. നിങ്ങൾക്കറിയോ, മലക്കുകൾക്ക് എല്ലാ കാര്യങ്ങളും എഴുതാനുള്ള റൈറ്റ്സ് ഉണ്ട്. മലക്കുകൾക്ക് പോലും അള്ളാഹു തആല റൈറ്റ്സ് കൊടുക്കാത്തൊരു കാര്യമുണ്ട്. എന്താ, ഞങ്ങൾ നിസ്കരിച്ചാൽ എഴുതി വെക്കും, അവർ ഞങ്ങൾ നോമ്പ് നോക്കിയാൽ എഴുതി വെക്കും. പക്ഷെ ആ നിസ്കാരം, ആ നോമ്പ്, അമൽ ഇഖ്ലാസ് ഉള്ളതാണോ അല്ലേ, മലക്കുകൾക്ക് പോലും അറിയില്ല. അതറിയുന്നത് ഇല്ല ഇല്ല അള്ളാഹ്ക്ക് മാത്രം. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ, അത് മലക്കുകൾക്ക് പോലും അള്ളാഹ് അറിയിക്കൂല. അത് അറിയുന്നത് റബ്ബായ പടച്ച തമ്പുരാൻ മാത്രമാണ്. നിങ്ങൾ ഇഖ്ലാസുള്ള അമലുകൾ ധാരാളമായി ചെയ്യാൻ പറഞ്ഞു. ഖിയാമത്ത് നാളിൽ അല്ല കൊണ്ടുവരും. ആരെ, ആരിമും നമ്മളെ പോലത്തെ ഒരേ ആരിമിങ്ങൾ അല്ല കൊണ്ടുവരും. ഒമ്പത് സദ്യക്കും ഒരേ ദാന ധർമ്മം ചെയ്ത ആളുകൾ അല്ല കൊണ്ടുവരും. യുദ്ധത്തിൽ പോയി പെടഞ്ഞു മരിച്ച ആളുകളെയും അല്ല വിളിച്ചു വരും, കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു അവരോട് അന്ന് ചോദിക്കും, മാതാ അമിൽത്തും ഭീമ അരിത്തും, നിനക്ക് വിവരമുള്ള കാര്യത്തിൽ നീ എന്ത് ചെയ്തതോ, എന്ത് ചെയ്തടോ എന്നുള്ള ചോദിക്കും. അപ്പൊ ആന്മ പറയും, പ്രച്ചോനെ ഞാൻ കുറെ വാദിച്ചിട്ടുണ്ട്, ഞാൻ വെള്ളിയാഴ്ചയുടെ കുത്തുബയുടെ പരിഭാഷം നടത്തിയിട്ടുണ്ട്, ഞാൻ സുഖം നിസ്കരിച്ചിട്ട് ഒരു കുറച്ച് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരും അവന്റെ കാര്യങ്ങൾ വരെ പറയും. അപ്പൊ അന്ന് പറയുന്നത് അറിയോ, കഥപില്ല പച്ച കടം പറയുന്നല്ലേ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ല, ആളുകൾ നിന്നെ കുറിച്ച് നല്ലത് പറയണം, നീ വലിയ പ്രഭാഷകനാണ്, നീ വലിയ വാഹിതാണ്, നീ വലിയ ഉസ്താദാണ്, ഉസ്താദാണ് എന്ന് പറയപ്പെടാനുണ്ട്. നീ ചെയ്തത് നിന്റെ നീയത്ത് പോലെ ആളുകൾ അത് പറഞ്ഞിട്ടുമുണ്ട്. ജബാനിയായ മലക്കുകളെ വിളിച്ച് ചങ്ങളയിൽ കെട്ടി ആരിമായ മനുഷ്യനെ അള്ളാഹു നരകത്തിലിടാൻ ആജ്ഞാപിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹ്. ആരിമിങ്ങളുടെ വിഭാഗത്തിൽ റബ്ബേ ഞങ്ങൾ നീ പെടുത്തല്ലേ അള്ളാ, പെടുത്തല്ലേ റബ്ബേ മുഅ്മിനീങ്ങളെ. പിന്നെ രണ്ടാമത് കൊണ്ടുവരുന്നാരാ, മുത്തസദ്ദിഖ ധാരാളം പള്ളിക്ക് കൊണ്ടു കൊടുത്താണ്, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്താണ്, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്താണ്. അവനെ കൊണ്ടുവരും, അല്ല ചോദിക്കും, കൊറേ തന്നില്ലേ സമ്പത്ത്, എന്ത് ചെയ്തടോ. ഞാൻ പറയും, പ്രച്ചോനെ നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തു, നിന്റെ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തു, നിന്റെ നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ അല്ല പറയും, മോനെ എനിക്ക് വേണ്ടി നീ ഒന്നും തന്നിട്ടില്ല, പിന്നെ നീ ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണ് വലിയ കൊടുക്കുന്ന ആള്. അങ്ങനല്ല ഇന്നത്തെ കാലം, അങ്ങനെയാണ്. സ്റ്റേജിൽ നിന്നിട്ട് ചോദിച്ചാലേ 10 ചാക്ക് സിമെന്റ് കിട്ടൂ, സ്റ്റേജിൽ പേര് പറഞ്ഞാൽ മാത്രം 100 ചാക്ക് സിമെന്റ് കിട്ടൂ. ഒറ്റയ്ക്ക് പോയിട്ട് പറഞ്ഞു പോയാല് വരൽ പോയാൽ ചോദിച്ചാൽ അവൻ പറയും, എന്നെ കണ്ടിട്ടാ നീ പള്ളി കെട്ടാൻ തുടങ്ങി ചോദിക്കും, എന്നെ കണ്ടിട്ടാ നീ മദ്രസ കെട്ടാൻ തുടങ്ങി, എന്നെ കണ്ടിട്ടാ നിന്റെ മോളെ കെട്ടിച്ചാൽ നീ മോളെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന എത്രയോ മുതലാളിമാരുണ്ട്. എന്ത്, അവർക്ക് വേണ്ടത് അല്ലാഞ്ഞ പുറത്തല്ല, ആളുകളുടെ ഭാഗത്തിൽ നിന്നുള്ള പ്രശംസയാണ്. വാട്സപ്പിൽ വരണോ, പത്രത്തിൽ വരണോ, ടിവിയിൽ വരണോ എന്ന മുതലാളി കൊടുത്തിട്ടുണ്ട്. അല്ല പറയൂ, നീ ഉദ്ദേശിച്ചതുപോലെ വാട്സപ്പിൽ വന്നിന്, ഫേസ്ബുക്കിൽ വന്നിന്, ടിക്ടോക്കിലും വന്നിന്, എല്ലാ ആളുകൾ പറഞ്ഞിട്ടായി, അതുകൊണ്ട് എന്റെ അടുത്ത് നിനക്കൊന്നുമില്ല. ആ മലക്കുകളെ വിളിച്ച് നരകത്തിലെറിയാൻ അള്ളാഹു ആജ്ഞാപിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മൂന്നാമത് കൊണ്ടുവരുന്നാരാ, യുദ്ധത്തിൽ പോയി ശഹീദായി മരിച്ച മനുഷ്യൻ
അല്ലാഹു ചോദിക്കും, അവനെ നിനക്ക് ഞാൻ നല്ല പവർ തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, പഠിച്ചവനെ നിന്റെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്ത് മരിച്ചതാ. അല്ലാഹു പറയും, എന്റെ ദീനിന് വേണ്ടി മരിച്ചതൊന്നുമല്ല, ആളുകൾ പറയാൻ വേണ്ടിയിട്ടാ, ഇവര് ഉഷാറാണ് ഓക്രിയാണ് ദീനിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാ നീ ചെയ്തത്. നിന്റെ നീയത്ത് പോലെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് നിനക്ക് സ്ഥാനമില്ല, നരകത്തിൽ വലിച്ചെറിയ അല്ലാഹു കൽപ്പിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു. എന്ന കാരണം ആർക്കും ഇഖ്ലാസില്ലാതാണ്, ആരും ഇഖ്ലാസിൽ ഇന്നങ്ങനെയാണ്. ഇഖ്ലാസില്ലാത്ത കാലം എല്ലാം അള്ളാന്റെ അടുത്ത് എത്തുമില്ല എന്നറിയില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഇതന്നെ ആയിപ്പോയി. ഏ, ഫോട്ടോ എടുക്കാതെ ഒരു പരിപാടിയില്ലേ? പണ്ടങ്ങനെയല്ല, ഫോട്ടോ എടുത്തില്ല ചോദിക്കുമ്പോൾ പറയുന്നത് അത് ആൾക്കറിയേണ്ടതാണ്. ഷാഫി ഇമാമിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടോ? ഷാഫി ഇമാമിന് കണ്ട ആളുകളുണ്ടോ? അബൂഹനീഫ റളിയല്ലാഹുവിനെ കണ്ട ആളുകളുണ്ടോ? ഇന്നും അവരുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ റളിയല്ലാഹുവിനെ പറയുന്നില്ലേ? ഷാഫി ഇമാമിനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ബഹുമാനില്ലേ? എന്റെ ഫോട്ടോ എടുത്തിട്ടാണോ അവർ പബ്ലിസിറ്റി വാങ്ങിയത്? അല്ല, ഇഖ്ലാസുണ്ടാ, ഇഖ്ലാസുണ്ട്. അവരന്ന് ചെയ്തപ്പോ ഇത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും അവരെ ഞങ്ങളിന്ന് പറയുന്നുണ്ട്. ഇന്നോ നമ്മുടെ അല്ല, ഇങ്ങനെ അള്ളാന്റെ അടുത്ത് എന്തുണ്ട് ഇല്ല അറിയില്ല. കൊടുത്താലും അറിയും, എടുത്താലും അറിയും, പറഞ്ഞാലും അറിയും. അങ്ങനെയുള്ള ഒരു കാര്യം വാത് പറയും, എന്നിട്ട് അതിന്റെ അടയിൽ അയാളെ വാത് പറഞ്ഞാൽ തന്നെ ഇത് ആട്ടിപ്പൊടി വാത, കോരിത്തരിപ്പിക്കുന്ന വാത, നെറ്റിപ്പിക്കുന്ന വാത. ആര് പറയും എഴുത ആ വാത് പറഞ്ഞാൽ തന്നെ എന്ത് അള്ളാന്റെ അടുത്ത് കിട്ടുമോ? ഓമി നിങ്ങൾ ഇഖ്ലാസ്, ഇഖ്ലാസ് ഇല്ലാതെ ആരെന്ത് ചെയ്താലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു നമുക്ക് ഇഖ്ലാസുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നാം ചെയ്ത അമലുകളിൽ ഇഖ്ലാസിന്റെ കുറവുണ്ടെങ്കിൽ പടച്ചവന് നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ചെയ്ത അമലുകളെ നീ കബൂലാക്കണേ അള്ളാഹ്. പടച്ചവന് ഇതുപോലെയുള്ള നല്ല ദിവസങ്ങൾ ഒരു ബോംബിന്റെ ശബ്ദമില്ലാതെ, അക്രമികളുടെ അക്രമങ്ങളില്ലാതെ, സന്തോഷത്തോടെ റാഹത്തോടെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കടന്നു ചെന്ന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം പാവപ്പെട്ട ഫിലസ്തീനിന്റെ മുഅ്മിനീങ്ങൾക്ക് നീ ഒരുക്കി കൊടുക്കണേ അള്ളാഹ്. അവര് സംവിധാനം അവരുടെ മുന്നിൽ നീ ഉണ്ടാക്കി കൊടുക്കണേ നമുക്ക്. ബിഹഖി സയ്യിദിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദറത്തിൽ നബിയൽ മുസ്തഫാ മുഹമ്മദിൻ ബിൽഫാതിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി